ലണ്ടനിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യ ആകുലതകളെ കുറിച്ചും ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചും ചോദ്യം ചോദിച്ച RSS-കാരന്റെ മകൾ മാലിനി മെഹ്റയെ ഓർമ്മയില്ലേ? നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. എന്റെ രാജ്യത്തിന്റെ അവസ്ഥയിൽ എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ഞാനടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ തിരിച്ചറിയാനാവുന്നില്ല. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് മാലിനി മെഹ്റ എന്ന് വളരെ ആശങ്കയോടെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത്. ഒപ്പം തന്റെ പിതാവ് ഒരു പ്രൗഡ് RSS-കാരനാണെന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നിലവിലെ ഇന്ത്യയെ തിരിച്ചറിയില്ലായിരുന്നുവെന്നും കൂടി മാലിനി കൂട്ടിച്ചേർത്തു. ആ വീഡിയോ ഭയങ്കര വൈറലായി. ഇത്തരമൊരു കാര്യം ഇന്ത്യയിലെ സംഘപരിവാറുകാർ അറിഞ്ഞാലുള്ള കാര്യം നമുക്കറിയാം. ബലാത്സംഗ ഭീഷണി, ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ, സൈബർ അറ്റാക്ക് എല്ലാം ഉണ്ടാകും. ഉണ്ടാകുമെന്നല്ല, ഉണ്ടായി. ആ ചോദ്യത്തിന് ശേഷം മാലിനി മെഹ്റയ്ക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ്. ട്വിറ്ററിലൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ കാണാം മാലിനിയെ ഇന്ത്യൻ ദേശസ്നേഹികൾ തെറി പറയുന്നത്. രാഹുലിനോടുള്ള ചോദ്യം പ്ലാൻഡ് ആണെന്നും അതിശയിപ്പിക്കുന്നത് കാണാം. മരിച്ചുപോയ RSS-കാരനായ അച്ഛനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നത് കാണാം. മാലിനി മെഹ്റയുടെ ഒരു അഭിമുഖം ടെലഗ്രാഫിൽ വന്നിട്ടുണ്ട്. ഇപ്പോ തനിക്കെതിരെ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളും ഭീഷണികളും ഉണ്ടാകുന്നുണ്ടെന്ന് അവർ തുറന്നു പറയുന്നു. തികച്ചും ഭയാനകമായ ഒരു അവസ്ഥയാണിത്. സ്വതന്ത്ര ചിന്താഗതിയുള്ള ഇന്ത്യക്കാരിൽ നിന്ന് വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ആത്മവിശ്വാസമുള്ള ഒരു രാജ്യം ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടത് എന്നാണ് മാലിനി ടെലഗ്രാഫിലെ അഭിമുഖത്തിൽ പറയുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പുനഃസ്ഥാപനം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യം മാത്രമാണ് താൻ ചോദിച്ചത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ആ ചോദ്യമുണ്ടായത്. അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ചോദ്യമായിരുന്നില്ല. ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും ഓർത്തുകൊണ്ടുണ്ടായ നിരാശയിൽ നിന്നാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചു പോയത്. തന്റെ ജീവിത സാഹചര്യങ്ങളോടും കുടുംബത്തിന്റെ ചരിത്രത്തോടും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു അത്. അതുകൊണ്ടാണ് പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചും RSS-നെക്കുറിച്ചും ഒക്കെ പറയേണ്ടി വന്നത്. പക്ഷെ അത് പറഞ്ഞതോടെ ഇന്ത്യയിൽ ഹിന്ദുത്വ ബ്രിഗേഡിന് കുറിക്കുകൊണ്ടു എന്നാണ് മാലിനി മെഹ്റ ഈ അഭിമുഖത്തിൽ പറയുന്നത്. തല്ലിക്കൊല്ലാൻ വരുന്ന ആൾക്കൂട്ടം പോലെ അവരിപ്പോൾ തനിക്ക് പുറകെയുണ്ടെന്നാണ് മാലിനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. IAS ഓഫീസറും അറിയപ്പെടുന്ന ബിസിനസ്സുകാരനുമായിരുന്നു മാലിനിയുടെ പിതാവ് മാധവ് മെഹ്റ. ഈസ്റ്റേൺ റെയിൽവേയിൽ സർവീസിലിരുന്ന അദ്ദേഹം പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സ് സ്ഥാപിച്ചു. BJP-യിൽ നിരവധി അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. തന്റെ കല്യാണത്തിന് LK അദ്വാനി പോലും വന്നിരുന്നു എന്നവർ ഓർമ്മിക്കുന്നു. തന്റെ പിതാവ് RSS-കാരനായിരുന്നു, പക്ഷെ മതഭ്രാന്തനായിരുന്നില്ല. ഹിന്ദു രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം ഉഴിഞ്ഞുവെച്ചിരുന്നില്ല. ഒരു ആധുനിക ഇന്ത്യയായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നത്തിലെ ഇന്ത്യ. പഴയ ആളായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ അദ്ദേഹത്തിന് മാനിക്കാൻ കഴിഞ്ഞിരുന്നു. വർഗീയതയിലേക്ക് ആണ്ടുപോയി ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയെ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും തിരിച്ചറിയില്ലായിരുന്നു എന്ന് തന്നെ മാലിനി ഈ അഭിമുഖത്തിലും എടുത്തു പറയുകയാണ്. 2011 March മാധവ് മെഹ്റ അന്തരിച്ചത്. സുസ്ഥിര വികസനത്തിന് ഭരണം എങ്ങനെ ഉപയോഗിക്കാം എന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടികളിലുള്ള പാർലമെന്റേറിയന്മാരുടെ ഒരു സംഘടനയായ ഗ്ലോബ് ഇന്റർനാഷണലിന്റെ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവാണ് മാലിനി മെഹ്റ. ചില്ലറ ആളൊന്നുമല്ല. 1992 സെനറ്റർമാരായ അൽഗോറും ജോൺ കെറിയും യൂറോപ്യൻ പാർലമെന്റിലെ സഹപ്രവർത്തകരും ഒക്കെ ചേർന്ന് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഈ ഗ്ലോബ് ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ അഫയേഴ്സിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത്. ഇന്ത്യയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ വ്യക്തിപരമായ ചോദ്യമായിരുന്നു അത്. താൻ ആരുടെയും ചെലവിലല്ല ജീവിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി തനിക്ക് ബന്ധമില്ല, പറയാനുള്ളത് പറയുക എന്നത് തന്റെ കടമയാണെന്നാണ് താൻ വിചാരിക്കുന്നത്. പഞ്ചാബി ആണെങ്കിലും കൊൽക്കത്തയിലാണ് മാലിനി പഠിച്ചതും വളർന്നതുമൊക്കെ. കുഞ്ഞു നാള് മുതൽ ഒരു സഞ്ചാരിയെ പോലെയായിരുന്നു മാലിനിയുടെ ജീവിതം. അച്ഛന്റെ കൂടെ സഞ്ചരിക്കുക. ഡൽഹിയിൽ ജനിച്ച മാലിനി 10 വയസ്സായപ്പോൾ കൊൽക്കത്തയിൽ. 2 വർഷം കൂടുമ്പോൾ UK-യിലേക്ക് പോകുന്നു. കൊൽക്കത്ത ഇന്റർനാഷണൽ സ്കൂളിലെ പഠനം പൂർത്തിയാക്കി സ്കോളർഷിപ്പോട് കൂടിയാണ് അമേരിക്കയിലെ സ്മിത്ത് കോളേജിൽ ഉപരിപഠനം നടന്നത്. പിന്നീട് UK-യിലെ സുസെക്സ് യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ചേർന്ന് പഠിക്കുന്നു. UK-യിൽ താമസമാകുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് തന്റെ പിതാവുമായി അത്ര നല്ല രമ്യതയിലായിരുന്നില്ല മാലിനി മെഹ്റ. തന്റെ പിതാവിൽ നിന്ന് നേരെ വിപരീതമായിരുന്നു മാലിനിയുടെ രാഷ്ട്രീയ ചിന്താഗതികൾ. നെഹ്റുവിന്റെ വിമർശകനായിരുന്നു പിതാവ്. ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുമായിരുന്നു എന്ന് മാലിനി പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും തന്റെ ഭാഗം സ്ഥാപിക്കാനുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്നാണ് മാലിനി പറയുന്നത്. കുട്ടിക്കാലത്ത് കടുത്ത ദാരിദ്ര്യത്തിലാണ് മാധവ് മെഹ്റ വളർന്നത്.
ഹിമാചൽ പ്രദേശിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ആർ എസ് എസ് പാവങ്ങൾക്കായിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റികൾ സ്ഥാപിച്ചിരുന്നു. അവിടെയാണ് അതിന്റെ സഹായത്തോടു കൂടിയാണ് പിതാവ് കുട്ടിക്കാലത്ത് കഴിഞ്ഞതെന്ന് മാധവി മാലിനി പറയുന്നു. അതുകൊണ്ട് മരിക്കുന്നതുവരെ അദ്ദേഹം ആർ എസ് എസ്സുകാരനായി നിലനിന്നു. വലിയ ദേശസ്നേഹിയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇന്ത്യയെ കണ്ടാൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പോകുമായിരുന്നു എന്നാണ് മാലിനി പറയുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ഇന്ത്യ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ പ്രശ്നത്തെ ചോദ്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നുള്ളൂ എന്നാണ് ഇവിടുത്തെ പ്രശ്നം. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനാകില്ല. പക്ഷെ ഇപ്പോൾ അതെല്ലാം ലോകം കാണുന്നുണ്ട്. ഇന്ത്യയുടെ വർഗീയ വിദ്വേഷം അന്താരാഷ്ട്ര പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോഴാണത് പുറത്തു വന്നത്. ബി ബി സിയുടെ ഡോക്യുമെന്ററി പുറത്തു വന്നതോടെ പലർക്കും കണ്ണു തുറന്നു. തന്റെ പിതാവ് ആർ എസ് എസ്സുകാരനാണെങ്കിലും അമ്മയുടെ അമ്മാവൻ പ്യാരേലാൽ നയ്യാർ മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. ആർ എസ് എസ് ചിന്താധാരയിലേക്ക് താനും വന്നിട്ടുണ്ടെങ്കിലും തന്റെ പകുതി കുടുംബാംഗങ്ങളും ഗാന്ധിയന്മാരാണ്. അവരൊന്നും നാഥുറാം ഗോഡ്സെയെ സൃഷ്ടിച്ച പാർട്ടിയിൽ നിന്നുള്ളവരായിരുന്നില്ല എന്നാണ് മാലിനി പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത നാടായി ഇന്ത്യ മാറിയല്ലേ. പ്രതിപക്ഷ നേതാവുമായി സംവദിച്ചാൽ അതിന്റെ പേരിൽ ആക്രമണം നേരിടേണ്ടി വരുമെന്ന ഭീതിതമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മാലിനി പറഞ്ഞതുപോലെ ഇതൊക്കെ ലോകം കാണുന്നുണ്ട്. രാജാവ് നഗ്നൻ തന്നെയാണ്. എത്ര നാളിങ്ങനെ തുണിയുടുക്കാതെ അണികളുടെ പിന്തുണ കൊണ്ട് മാത്രം നാണം മറച്ച് ഈ രാജാവ് മുന്നോട്ട് പോകും. എനിക്ക് നിങ്ങളോട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ചോദിക്കാനൊരു ചോദ്യമുണ്ട്. നമ്മളിൽ പലരും, അതായത് അന്താരാഷ്ട്ര പ്രവാസ ലോകത്ത് ഏകദേശം 20 മില്യൺ ഇന്ത്യൻ പ്രവാസികളുണ്ട്. ഇന്ത്യ നേരിടുന്ന ഡെമോക്രാറ്റിക് ഡെസ്പെയർ എന്ന വാക്കാണ് അവരുപയോഗിക്കുന്നത്. ജനാധിപത്യ നിരാശ്രയം എന്നോ ജനാധിപത്യ ആശങ്ക എന്നോ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നിരാശ എന്നോ ഒക്കെ പറയാവുന്ന ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടിടണം. ഇന്ത്യ നേരിടുന്ന ഡെമോക്രാറ്റിക് ഡെസ്പെയറിനെ ശക്തമായി ചെറുക്കണമെന്ന് താങ്കൾ ഇന്ത്യയുടെ അതിരുകൾക്കപ്പുറത്ത് നിന്ന് വന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഞങ്ങളിൽ പലർക്കും, ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക്, ഇന്ത്യ എന്ന രാജ്യം ഞങ്ങൾ ജനിച്ചു വളർന്ന ഇടമാണെന്ന് തിരിച്ചറിയാനാവുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അത് നല്ല കാര്യമാണോ അതോ ചീത്ത കാര്യമാണോ എന്ന് ചോദിക്കുന്നു. മാലിനി മെഹ്റ തുടരുകയാണ്, ഞാനാണോ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്? ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്? കാരണം എന്റെ രാജ്യത്തിന്റെ അവസ്ഥ വളരെ നികൃഷ്ടമായി എനിക്ക് തോന്നുകയാണ്. സത്യത്തിൽ രാജ്യത്തിന്റെ അവസ്ഥയോർത്ത് എനിക്ക് അതികഠിനമായ മനോവേദനയുണ്ട്. എന്റെ പിതാവ് ഒരു പ്രൗഡ് ആർ എസ് എസ്സുകാരനാണ്. പക്ഷെ അദ്ദേഹം പോലും ഇന്ന് ഇന്ത്യയെ തിരിച്ചറിയുന്നില്ല. ഇന്ത്യയുടെ പുറത്തുള്ള ആളെന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ അവസ്ഥയെ ഞങ്ങൾ നേരിടേണ്ടത്? 20 വർഷം മുമ്പ് അമർത്യ സെന്നിനൊപ്പം പ്രവർത്തിച്ചയാളാണ് ഞാൻ. നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കാൻ എങ്ങനെയാണ് നാം പരിശ്രമിക്കേണ്ടത് എന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ചോദ്യമാണ് ഒരു ആർ എസ് എസ്സുകാരന്റെ മകൾ മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധി മറുപടി പറയുന്നു, എനിക്ക് നിങ്ങളുടെ ഈ എനർജി വളരെ ഇഷ്ടപ്പെട്ടു, അത് വളരെ പ്രധാനമാണ്. കുറച്ചു മുമ്പ് പ്രതിരോധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ആ പ്രതിരോധമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് മാലിനി മെഹ്റയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും തിരിച്ചുപിടിക്കാനുള്ള യുദ്ധം എന്ന് പറയുന്നത് എത്ര മാത്രം, അത് ഇന്ത്യയുടെ മാത്രം ഉത്തരവാദിത്തമാണ്, മറ്റാരുടേതുമല്ല. പക്ഷെ നിങ്ങളും ഇന്ത്യക്കാരാണ്, ആ നിലയ്ക്കത് നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മുടെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും. നിങ്ങൾ നിങ്ങളുടെ പിതാവ് ഒരു